വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെയും കഥാപാത്രത്തിലൂടെയും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടതായി മാറിയ സീരിയലാണ് അനിയത്തിപ്രാവ്. അധികം താമസിയാതെ തന്നെ അതിവേഗം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറാൻ ഈ സീരിയലിന് സാധിച്ചു. അതുതന്നെയാണ് ഇതിൻ്റെ വിജയമെന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുന്നു. അനിയത്തിപ്രാവ് എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തി തന്നെയാണ് നടൻ ദേവപ്രസാദ്. ശ്രീകാന്ത് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ സീരിയലിൽ അവതരിപ്പിക്കുന്നത്. ചുറുചുറുക്കൻ നായകനായ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമാണ്. സോഷ്യൽ മീഡിയയിലും ദേവപ്രസാദ് വളരെയധികം സജീവമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനുള്ളതൊരു സന്തോഷ വാർത്തയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയതമയെ സ്വന്തമാക്കി എന്നുള്ള വാർത്തയാണ് താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ധന്യ നർത്തകി എന്ന ഇൻസ്റ്റഗ്രാം പേരുള്ള ധന്യയാണ് താരത്തിൻ്റെ വധു. സ്വകാര്യ കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്തു വരികയാണ് ധന്യ. സ്വന്തമായൊരു ഡാൻസ് സ്കൂളും ധന്യയ്ക്കുണ്ട്. അവിടെ ഒരുപാട് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുകയും ഒക്കെ ധന്യ ചെയ്യാറുണ്ട്. ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നതിനിടയിലെ ഫോട്ടോയാണ് ദേവ ആദ്യം ഇവരുടേതായി പങ്കുവച്ചത്. ഇതിന് പിന്നാലെയാണ് ഇവരുടെ സേവ് ദ ഡേറ്റ് ചിത്രങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നത്. സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പുറത്തു വന്ന നാളെ മുതൽ തന്നെ ഇവരുടെ വിവാഹത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് നല്ല ശുഭമുഹൂർത്തത്തിൽ ഇവർ ഒരുമിച്ചു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ചിത്രം പങ്കുവച്ചുകൊണ്ട് ദേവയും ധന്യയും അറിയിക്കുന്നത്. ധന്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് നേരിയതൊടുത്ത് അതീവ സുന്ദരിയും സുന്ദരനുമായി ദേവയും ധന്യയും നിൽക്കുന്ന ചിത്രങ്ങൾ നിമിഷം കൊണ്ട് ആരാധകർ ഏറ്റെടുത്തു. കസവെടുത്ത് രണ്ടുപേരും മാല ചാർത്തി നിൽക്കുന്ന ചിത്രങ്ങൾ ആരാധകരുടെ ഇടയിൽ വളരെയധികം വൈറലായി മാറി. നിരവധി താരങ്ങളും ആരാധകരും ഇവരുടെ കമന്റ് ബോക്സിൽ ആശംസകളുമായി എത്തിയിട്ടുണ്ട്. എല്ലാ താരങ്ങൾക്കുമായി ഒരു പ്രത്യേക വിരുന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും കമന്റ് ബോക്സിലും സ്റ്റോറികളിലും വന്ന് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഈ വാർത്തയെക്കുറിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. അതിൽ തങ്ങളുടെ വിവാഹം ഉണ്ടാകുമെന്ന് പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇപ്പോൾ പലരും നടത്തുന്നത് പോലെ ഒളിച്ചൊന്നും നടത്തിയില്ലല്ലോ, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവയുടെയും ധന്യയുടെയും സ്വഭാവമെന്നും പ്രേക്ഷകർ പറയുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയ പരമ്പരയായി മാറുകയായിരുന്നു അനിയത്തിപ്രാവ്. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പരമ്പര മികച്ച സ്വീകാര്യതയുമായി മുന്നേറുകയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ദേവ പങ്കുവച്ച പുത്തൻ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ദേവപ്രസാദിന്റെ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ മുതൽ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ചിത്രങ്ങളെക്കുറിച്ച് ചോദിച്ചെത്തുകയായിരുന്നു. അങ്ങനെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത ആവേശമായി. ഈ വാർത്ത സ്ഥിരീകരിച്ച് ഇവർ തന്നെ രംഗത്തെത്തുകയായിരുന്നു. ഞങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ദേവ പോസ്റ്റ് ചെയ്ത ചിത്രം അതിവേഗമാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിയത്. ധന്യയെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിശേഷം താരം പങ്കുവച്ചെത്തിയിരിക്കുന്നത്. ഞങ്ങൾ വിവാഹിതരാവുകയാണെന്ന് നേരത്തെ തന്നെ താരം പ്രേക്ഷകരെ അറിയിച്ചത് കൊണ്ട് ഞെട്ടലില്ലായിരുന്നുവെന്നും പകരം സന്തോഷം മാത്രമാണെന്നും പറയുന്നു. ഞങ്ങൾ വിവാഹിതരാവാൻ പോവുകയാണെന്നായിരുന്നു ദേവയുടെ പഴയ പോസ്റ്റിൽ പറഞ്ഞത്. താരങ്ങളും ആരാധകരും എല്ലാം ആ പോസ്റ്റിനും ആശംസകൾ അറിയിച്ചിരുന്നു. അനുപ്രശ്നൻ, യമുന റാണി, ബിന്നി സെബാസ്റ്റ്യൻ, ശ്രീലക്ഷ്മി തുടങ്ങിയവരെല്ലാം പോസ്റ്റ് താഴെ അന്ന് കമന്റുകളുമായി എത്തിയിരുന്നു. ധന്യയും ടാഗ് ചെയ്തായിരുന്നു ദേവയുടെ പോസ്റ്റ്. ആഘോഷങ്ങൾ തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ദിവസം വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് മനോഹരമായൊരു വീഡിയോ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ധന്യയുടെ വീഡിയോയും ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു. വിവാഹവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. അതിനിടയിലാണ് ഇവരുടെ വിവാഹം ഇങ്ങെത്തിയത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.